ഒരാൾ ഖിബ്ല തെറ്റിപ്പോയി, നിസ്കാരത്തിൽ ഖിബ്ല മാറിപ്പോയി. അവരുടെ നിസ്കാരത്തിൻ്റെ വിധി എന്താണ്? പണ്ട് കാലത്ത് നിങ്ങൾക്കറിയാം, ഖിബ്ല നിശ്ചയിക്കാൻ കാര്യമായി സ്വീകരിച്ചിരുന്ന വടി ഒന്നല്ലെങ്കിൽ നക്ഷത്രങ്ങൾ നോക്കലാണ്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ വബിൻ നജ്മി ഹും യഹ്തദൂൺ, നക്ഷത്രങ്ങൾ അത് അവർക്ക് വടി കാണിച്ചു കൊടുക്കാനുള്ള മാർഗങ്ങളിലൊന്നാണ്. നക്ഷത്രം നോക്കി ചില ആളുകൾ അന്ന് ഖിബ്ല മനസ്സിലാക്കുമായിരുന്നു. അതല്ലെങ്കിൽ സൂര്യൻ ചന്ദ്രൻ ഇവയുടെ ദിശകൾ നോക്കിയ ആളുകൾ ഖിബ്ല മനസ്സിലാക്കുമെന്ന്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിൽ അൽഹംദുലില്ലാ വളരെ എളുപ്പമാണ്. ഒരാൾ രാവിലെ എഴുന്നേറ്റാൽ സൂര്യൻ കിഴക്ക് ഭാഗത്ത് നിന്നാണ് ഉദിക്കുന്നത്, അതിൻ്റെ നേരെ വിപരീത ദിശയിലാണ് ഖിബ്ലയുള്ളത്. ഒരാൾ ദുഹറിൻ്റെ സമയത്തിന് ശേഷമാണ് നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ സൂര്യൻ എവിടെയാണോ എന്ന് നോക്കുക, അതിൻ്റെ നേരെ വിപരീത ദിശയിലാണ് ഖിബ്ലയുള്ളത്. എളുപ്പത്തിൽ മനസ്സിലാക്കാം, സൂര്യൻ നോക്കാം, അതല്ലെങ്കിൽ ചന്ദ്രനെ നോക്കിയാൽ ചിലർക്കത് മനസ്സിലാക്കാൻ സാധിക്കും, അതുപോലെ തന്നെ നക്ഷത്രങ്ങളെ നോക്കിയാൽ മനസ്സിലാക്കും. ഒരാൾ ഇങ്ങനെയെല്ലാം പരിശോധിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചു, പക്ഷേ അവന് സൂര്യനെ കാണാനോ അല്ലെങ്കിൽ നക്ഷത്രം കാണാനോ കഴിയാത്ത രൂപത്തിൽ ആകാശത്തിൽ മേഘങ്ങൾ കൊണ്ട് മറയിട്ടിട്ടുണ്ട് എങ്കിൽ, അതല്ലെങ്കിൽ ഉദാഹരണത്തിന് ഇക്കാലത്ത് പൊതുവെ ആളുകൾ ഉപയോഗിക്കുന്നത് ഫോണാണ്, ഖിബ്ല നോക്കാൻ വേണ്ടി ഫോൺ ഉപയോഗിക്കും, ഫോണിൻ്റെ ബാറ്ററി തീർന്നു പോയി ഫോണില്ല, അങ്ങനെ ഫോൺ ഉപയോഗിക്കാൻ വയ്യ, അതല്ലെങ്കിൽ നിസ്കാരത്തിന് ഖിബ്ല അറിയാൻ അത് ചോദിച്ചറിയാൻ മസ്ജിദുകളില്ല. ഉദാഹരണത്തിന് നിങ്ങൾ പരിചയമില്ലാത്തൊരു നാട്ടിൽ ചെന്ന് പെട്ടു, അവിടെ ചെന്ന് മസ്ജിദ് നോക്കിയാൽ നിങ്ങൾക്ക് മസ്ജിദിൻ്റെ ഖിബ്ല കണ്ടാൽ ഖിബ്ല മനസ്സിലാകും. അതല്ലെങ്കിൽ പണ്ട് കാലത്ത് മെഹ്റാബുകൾ ഖിബ്ലക്ക് അതിൻ്റെ ദിശ പരിഗണിച്ചുകൊണ്ടാണ് മെഹ്റാബുകൾ പണിതിരുന്നത്, അത് നോക്കിയാൽ ഒരാൾക്ക് ഖിബ്ല മനസ്സിലാക്കാൻ സാധിക്കും. അതല്ലെങ്കിൽ മുസ്ലിമീങ്ങളായ ആളുകളോട് ചോദിച്ചാൽ ഖിബ്ല മനസ്സിലാക്കാൻ. ഇതൊക്കെ ഖിബ്ല തിരിച്ചറിയാനുള്ള വടികളാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ പറഞ്ഞ വടികളെല്ലാം ഒരാൾ ഖിബ്ല അറിയാത്ത സ്ഥലത്തെത്തിയാൽ ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കണം. ഈ പറഞ്ഞ വടികളൊന്നും മുന്നിലില്ല, എന്നിട്ട് അവൻ നിസ്കരിച്ചു, അവന് ഏതാണ്ടൊരു ധാരണ വെച്ച് അവൻ ഖിബ്ലയാണ് എന്ന് വിചാരിക്കുന്ന സ്ഥലത്തേക്ക് തിരിഞ്ഞുകൊണ്ട് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞപ്പോഴാണ് ഒരാൾ വന്ന് പറഞ്ഞത്, നിങ്ങൾ നിസ്കരിച്ച സ്ഥലം തെറ്റിപ്പോയിട്ടുണ്ട്, ഖിബ്ല എങ്ങോട്ടായിരുന്നു, നിങ്ങൾ നിസ്കരിച്ച അങ്ങോട്ടാണ്. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഒരാൾ ഖിബ്ലയിൽ തെറ്റുണ്ട് എന്ന് പറഞ്ഞാൽ അവൻ നിസ്കാരം മടക്കേണ്ടതില്ല. ഒരു നിബന്ധനയുണ്ട്. എന്താണ് നിബന്ധന? അവൻ ഖിബ്ല അന്വേഷിക്കാൻ അവന് സാധ്യമായ വടികൾ അവൻ ഉപയോഗപ്പെടുത്തിയിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ വടികൾ, ഒന്നല്ലേ മസ്ജിദ് ഉണ്ടോ എന്ന് നോക്കുക, അല്ലെങ്കിൽ മൊബൈലുള്ള സൗകര്യങ്ങൾ നോക്കുക, അതല്ലെങ്കിൽ ആരെങ്കിലോട് ചോദിക്കുക, അതല്ലെങ്കിൽ ആകാശത്തേക്ക് നോക്കുക, എന്നിട്ട് അതിൻ്റെ വടികൾ. ഒരു ശ്രദ്ധയുമില്ല. ചില ആളുകൾ ചിലപ്പോൾ കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ കാണാറുള്ളതാണ്, ഏതെങ്കിലും വീട്ടിൽ അവനവൻ്റെ വീട്ടിലല്ല വേറെ ആരെങ്കിലും വീട്ടിൽ കല്യാണത്തിന് പോയാൽ നിസ്കാരത്തിന് സമയമല്ല വീട്ടിൽ പോയി നിസ്കരിക്കും. ഒരു മനുഷ്യനോട് ചോദിക്കില്ല, അങ്ങ് നിസ്കരിക്കും. നിസ്കാരത്തിനിടയിൽ ചിലപ്പോൾ ആൾക്കാർ വന്ന് ഏയ് ഖിബ്ല തെറ്റിയാണ് ഖിബ്ല തെറ്റിയാണ്, അവൻ വേറെ ഒരാളോട് ചോദിക്കാതെ ഖിബ്ല തെറ്റിക്കഴിഞ്ഞാൽ നിസ്കാരം മടക്കണം. അവൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം അവന് സാധ്യമാകുന്ന വടികളൊക്കെ സ്വീകരിച്ചതിന് ശേഷം അവൻ നിസ്കരിച്ചു, നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഖിബ്ല തെറ്റായിരുന്നു എന്ന് അവന് ബോധ്യപ്പെട്ടാൽ എന്ത് ചെയ്യേണ്ടില്ല, നിസ്കാരം മടക്കേണ്ടതില്ല. എപ്പോൾ എല്ലാം പണിയൊക്കെ ചെയ്ത് അവനാൻ സാധ്യമായ വടികളൊക്കെ ഉപയോഗപ്പെടുത്തി എന്നിട്ട് തെറ്റിയാൽ, എന്താണ് അതിനുള്ള തെളിവ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ്. ഉമർ ഇബ്നു റബീഅ അദ്ദേഹം പറയുന്നു, ഞങ്ങൾ ഒരിക്കൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഒരു യാത്രയിലായിരുന്നു. അങ്ങനെ ആകാശത്ത് മേഘം മൂടി, ഖിബ്ല എവിടെയാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഫസല്ലൈന, ഞങ്ങൾ നിസ്കരിച്ചു. വഅലംന, അങ്ങനെ ഞങ്ങളിൽ പലരും പല ദിശയിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് നിസ്കരിച്ചത്. ചില ആളുകൾക്ക് തോന്നി ഖിബ്ല അങ്ങോട്ടാണ്, വേറെ ചിലർക്ക് ഖിബ്ല ഇങ്ങോട്ടാണ്. ഓരോരുത്തരും നിസ്കരിച്ച സ്ഥലങ്ങൾ ആ ദിശ അവർ മണ്ണിൽ അടയാളപ്പെടുത്തിയിട്ടു. സൂര്യൻ ഉദിച്ചപ്പോൾ മേഘങ്ങൾ നീങ്ങിയപ്പോൾ അവരിൽ ചിലരുടെ ഖിബ്ല തെറ്റിയിട്ടുണ്ട്, ചിലരുടെ ഖിബ്ല ശരിയായിട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ സഹാബികൾ ചെന്നുകൊണ്ട് ഈ കാര്യം പറഞ്ഞു. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഐനമാ തുവല്ലു ഫസമ്മ വജ്ഹുല്ലാഹ്, നിങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞ് നിസ്കരിച്ചാലും അള്ളാഹുവിൻ്റെ തിരുവദനം അവിടെയുണ്ട്. ഈ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് കേൾപ്പിച്ചു കൊടുത്തു. നോക്കൂ, നിങ്ങൾ അവർ ആകാശത്തേക്ക് നോക്കി, അവർക്ക് വഴിയില്ല, ഖിബ്ല കണ്ടെത്താനുള്ള മാർഗമില്ല. എന്നിട്ട് അവർക്ക് അബദ്ധം സംഭവിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് നിസ്കാരം വീണ്ടും നിർവഹിക്കാൻ പറഞ്ഞില്ല. എന്നാൽ ഒരാൾ ഖിബ്ല പരിശോധിക്കാതെ ശ്രദ്ധിക്കാതെ അതിനുള്ള വടികൾ ഉപയോഗപ്പെടുത്താതെ ഒരാൾ ഖിബ്ല തെറ്റിച്ചാൽ അവൻ നിസ്കാരം മടക്കൽ നിർബന്ധമാണ്, നിസ്കാരം ശരിയായിട്ടില്ല. ഒരാൾ അവൻ നിസ്കരിക്കുന്നതിനിടയിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്, അങ്ങോട്ട് തിരിഞ്ഞ് നിസ്കരിച്ചുകൊണ്ടിരിക്കും, നിസ്കരിക്കുന്നതിനിടയിൽ ഒരാൾ കയറി വന്നുകൊണ്ട് പറഞ്ഞു, എൻ്റെ ഖിബ്ല തെറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കൈയയക്കണോ, അല്ല നിസ്കാരത്തിൽ തുടരണോ, എന്താ ചെയ്യേണ്ടത്? നിസ്കാരം കൈയക്കണോ?
നിങ്ങളടുത്ത ഒരാൾ നിസ്കാരത്തിനിടയിൽ വന്നിട്ട് ഖിബ്ല തെറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൽ കൈ അയക്കണോ, അതല്ല കൈ നിസ്കാരത്തിൽ തുടരാൻ പറ്റുമോ? കൈ അയക്കണം, അയക്കണ്ട. എന്തുകൊണ്ട്? തെളിവെന്താണ്? തെളിവെന്താണ്? നിങ്ങൾ കേട്ട കഥകളിലുണ്ട് ഖിബ്ല മാറിയ ഹദീസ് അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് ഖിബ്ല മാറിയ കൽപ്പന വരുന്നത് ഒരു അസർ നിസ്കാരത്തിൻ്റെ സന്ദർഭത്തിലാണ്. അങ്ങനെ അവിടുന്ന് ബൈത്തുൽ മഖ്ദിസിൽ നിന്ന് മാറിക്കൊണ്ട് കഅബയുടെ ദിശയിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിസ്കരിച്ചു. ആദ്യമായി കഅബയുടെ ദിശയിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിസ്കരിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നിസ്കരിച്ച കൂട്ടരിൽ ഒരാൾ അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി മറ്റൊരു മസ്ജിദിൻ്റെ അരികിൽ ചെന്നപ്പോൾ അവിടെയുള്ള ആളുകൾ അതാ ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിസ്കരിക്കുന്നു. അദ്ദേഹം വിളിച്ചു പറഞ്ഞു, അള്ളാഹു തന്നെ സത്യം, ഇതാ ഖിബ്ല മാറിയിരിക്കുന്നു, അത് കഅബയുടെ നേർക്ക് പുതുതായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ നിസ്കാരത്തിലുള്ള ആ സഹാബിമാർ അവരെന്ത് ചെയ്തു? അവരവരുടെ നിസ്കാരത്തിൽ നിന്നുകൊണ്ട് തന്നെ ഖിബ്ല മാറി നിൽക്കുകയും കഅബയുടെ ദിശയിലേക്ക് തിരിഞ്ഞ് നിസ്കാരം പൂർത്തീകരിക്കുകയും ചെയ്തു. അവരാരും നിസ്കാരത്തിന് കൈവച്ചില്ല. നിസ്കാരത്തിനിടയിൽ ഒരാൾ ഖിബ്ല തെറ്റാണ് എന്ന് പറഞ്ഞാൽ അവൻ നിസ്കാരം അതിനിടയിൽ തന്നെ തിരുത്തിയാൽ മതി. ഇത് ആർക്ക് ബാധകമാണ്? ഒക്കെ നേരത്തെ പറഞ്ഞ കാര്യം അവിടെ ശ്രദ്ധിക്കണം. ആർക്ക് ബാധകമാണ്? ഒരാൾ ഖിബ്ല അന്വേഷിക്കുന്നതിന് അവൻ്റേതായ വടികൾ ഉപയോഗിച്ചവരാണ് എങ്കിൽ അവൻ ഈ പറഞ്ഞത് ബാധകമാണ്. എന്നാൽ ഒരാൾ ഖിബ്ലയുടെ കാര്യത്തിൽ യാതൊരു അന്വേഷണവും നടത്താതെ നിസ്കരിക്കാൻ തുടങ്ങുകയും എന്നിട്ട് അവൻ്റെ ഖിബ്ല തെറ്റിയതായി ഒരാൾ പറയുകയും ചെയ്താൽ അവൻ നിസ്കാരം കൈയഴിക്കുകയും വീണ്ടും നിസ്കാരം മടക്കുകയും വേണം. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നിങ്ങൾ രണ്ടുപേർ ഏതെങ്കിലും രണ്ടാളുകൾ അവർ യാത്ര പോകുന്നതിനിടയിൽ ഒരാൾ പറഞ്ഞു ഖിബ്ല എവിടെയാണ്, വേറൊരാൾ പറഞ്ഞു ഖിബ്ല എവിടെയാണ്, ഇങ്ങനെ രണ്ടുപേർക്കിടയിൽ ഖിബ്ലയുടെ കാര്യത്തിൽ അഭിപ്രായവ്യത്യാസമുണ്ടായാൽ ഈ രണ്ടാളുകൾ കൂടി എന്ത് ചെയ്യരുത്? ജമാഅത്ത് നിസ്കരിക്കരുത്. ഓരോരുത്തർക്കും അവനവന് മനസ്സിലായതനുസരിച്ച് നിസ്കരിക്കാം, പക്ഷെ ഓരോരുത്തരും വേറെ വേറെ തന്നെ നിസ്കരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാർ അവരുടെ ചരിത്രത്തിൽ സമാനമായ സംഭവം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഖിബ്ലയുമായി ബന്ധപ്പെട്ട